हलो फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू माय चैनल इन या वन ना टेस्ट ईसी आईटे पानीपूरी रेसीपी आईटा अब चानल आदे का सब्सक्राइब कूड़े बेल आइकन कूड़ी एनेबल अल ऑल इन ऑप्शन को मरक अब नमुक वीडियो आदमी तेज या ग्रीन चट्नी रेडी आक ग्रीन चट्नी रेडी आकट या कुछ मलियल अल पुदीन कूड़ी एन वाली पीस जिंजर कट्टिटक കൂടെ തന്നെ എനിവിനനുസരിച്ച് രണ്ട് പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കിട്ട് എടുക്കാം വെള്ളൊന്നും ചേർക്കാതെയാണ് പേസ്റ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത് वेट ना लूसा अब ना ग्रीन चट्नी इवे रेडी आईटे इन नमुक मिठा चट्नी रेडी आक इंटे या पत् ईतप ना चूड़ वे कुर वैचारे नाईट वन इन नमुक कुरचर बौल्ले मैट अब इन नमुक वे काल कप वेल अूट तेर वैलिए चेनार सैस पुलियम कूड़ी चेरत नमक मिक्सा योजिपड़ा इन और काल कप वेड़ी नमक नुन कुक अब या मीडियम फ्लैम वैचे नमक नुन तिच वोण जीरक पड़ी चेड़ा കൂടെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല വെന്ത് വരണം നല്ല തിക്കായിട്ട് കിട്ടും നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ കിട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നല്ലോണം ചൂട് തണിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊട്ടാറ്റോ ഫില്ലിംഗ് റെഡി ആക്കി എടുക്കാം പൊട്ടാറ്റോ ഫില്ലിംഗ് റെഡി ആക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ നന്നായിട്ട് വേവിച്ച രണ്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ജീരകം പൗഡർ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അര സ്പൂൺ നമ്മുടെ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക സ്പൂൺ വെച്ചോ കൈ വെച്ചോ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് പെട്ടെന്ന് തന്നെ റെഡി ആക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ടാവും ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ചേർത്തിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മീഠാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് പാനി റെഡി ആക്കി എടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അര കപ്പ് വെള്ളം നമുക്ക് ആവശ്യമുള്ളത്ര പാനി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ചട്നി മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കാം ഓരോരുത്തർ അളവിൽ ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല ഇതിലേക്ക് തന്നെ നമ്മുടെ മീഠാ ചട്നി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് സ്പൈസ് പൗഡറൊക്കെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പാതിപ്പാതി എടുത്താൽ മതിയാവും ഞാനിവിടെ ഒരു സ്പൂൺ നിറയെ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സ്പൈസ് പൗഡറൊക്കെ അളവ് കുറക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചട്നിയും പാനിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പൂരി എടുത്തിട്ടുണ്ട് പൂരിക്ക് ചെറിയതായിട്ടൊരു ഹോള് ആക്കി കൊടുക്കാം ഹോളാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് പൊട്ടാറ്റോ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം പൂരിയുടെ റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് പൊട്ടാറ്റോ ഫില്ലിംഗ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഹാഫ് പോർഷൻ പൊട്ടാറ്റോ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഗ്രീൻ ചട്നി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ മിഠാ ചട്നിയും കൂടി ഇട്ട് കൊടുക്കുക എരിവ് നല്ലോണം വേണമെങ്കിൽ ഗ്രീൻ ചട്നി കുറച്ച് അധികം ആക്കി കൊടുക്കുക പിന്നെ നമ്മുടെ പാനിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാം
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ.